പഠിച്ചാൽ ജയിലിൽ കിടക്കുന്ന കുറെ രംഗങ്ങളുണ്ട്, അപ്പോഴാണ് പുറത്തിറക്കിയത്. സാധാരണ ഇവർ ഓഡിയോ ലോഞ്ചിലൊന്നും ഇങ്ങനെ വലിയ ഇത്ര വലിയ അർപ്പണം കാണിക്കാറില്ല. എന്ത് ധൈര്യത്തിലാണെന്നറിയോ, നല്ല സന്തോഷം. ഇതൊരു സാമൂഹ്യ കുടുംബ കഥയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ അധികമായിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള കഥകളൊന്നും വരാറില്ലെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇതിനകത്തെല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ എല്ലാം ഉണ്ടെന്നും പറയാം. സിനിമ ഓരോ സിനിമയും ഓരോ തരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഏത് തരത്തിലുള്ള വ്യത്യസ്തതയാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് സിനിമയുടെ വിജയവും പരാജയം. ഇതും അങ്ങനെയുള്ളൊരു ശ്രമമാണ്. പുതിയ സംവിധായകനാണ്. പരസ്യ ചിത്രങ്ങൾ വളരെ മനോഹരമായി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ ശരത് ആണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. ഇദ്ദേഹമാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ആന്റണി. ഇദ്ദേഹം നല്ല മനുഷ്യനാണ്. പിന്നെ ബാക്കി ഉള്ള ആളുകൾ കൂടുതലും നിങ്ങൾക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളാണ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ കൊണ്ട് ചെറുതായിട്ടൊരു മനുഷ്യൻ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആളുകൾ ആരും ഇവിടെ ഇല്ല. അമ്മയുടെ മോളായിട്ട് അഭിനയിക്കുന്നതാണ് അമ്മയുടെ ചെറുപ്പം. എനിക്ക് മോളായിട്ട് അഭിനയിക്കാൻ ഒക്കത്തില്ലേ? മോളായിട്ട് അഭിനയിക്കുന്ന ഇതാണ് നീയുടെ അമ്മയായിട്ടാണ്. അപ്പൊ അറിയാമല്ലോ ഞങ്ങൾക്ക് പല പ്രായത്തിലാണ് ഈ സിനിമയിൽ വരുന്നത്. എനിക്ക് ഓരോ ഒരു കുട്ടി മൂന്ന് തരത്തിൽ അഭിനയിക്കും. ഇതൊരു ഭാഗം, അതിനപ്പുറത്തേക്കുന്ന വേറെ ഭാഗം. എല്ലാവരും അപ്പൻ്റെ അമ്മയും മക്കളാണ്. അപ്പൊ വ്യത്യാസമില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ആൾക്കാരൊക്കെ തപ്പിയെടുക്കട്ടെ. ഇത് ഈ വിഷുവിന്റെ സമയത്താണ്, അവധിക്കാലത്ത് ഒരു സിനിമയാണ്. സാധാരണ നമ്മുടെ കുടുംബ ചിത്രം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ കഥയുള്ള സിനിമയ്ക്കല്ല ആളുകൾ കുടുംബ ചിത്രമാണ്. കുടുംബത്തോടൊപ്പം പോയി കാണാവുന്ന സിനിമ, കുറച്ച് രസകരമായ ഒരു സിനിമ. അങ്ങനെയാണ് ഒരു കുടുംബ ചിത്രത്തെ ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ വ്യാകരണവും വിശദീകരണവും. പക്ഷെ ഈ സിനിമയിൽ കുറച്ച് കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ കഥ, കുടുംബത്തിന്റെ കഥ. എല്ലാ കുടുംബങ്ങളും അവരവർക്ക് ഓരോ കഥയുള്ളതിനാൽ വേറൊരു കഥ കാണുമ്പോൾ ഒരു കൗതുകം തോന്നാം. ഇതും അങ്ങനെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇത് ഒരു സാമൂഹ്യ കുടുംബക്കാരാണ്. കൂടുതലൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ മൊത്തം കഥ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു പടം പരവുള്ളില് മമ്മൂക്കയുടെ സിസ്റ്ററായിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞ് ശരത് സാർ ആദ്യമേ ഇതിന്റെ കഥ എന്റെ അടുത്ത് പറഞ്ഞപ്പോ, ഈ ഇൻഡസ്ട്രിയില് ഒരു ആക്റ്റീവായി അഭിനയിച്ച് തുടങ്ങിയ ഒരു സമയം മുതലേ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു പടം എനിക്ക് മമ്മൂക്കയുടെ ഒപ്പം ചെയ്യണം എന്നുള്ളത്. അപ്പോ ഗ്രേറ്റ് ഫാദർ വന്നപ്പോ അതിൽ കുറച്ച് ചെയ്ത സീനൊക്കെ ആണെങ്കിലും കട്ടൊക്കെ ആയി പോയി. അപ്പൊ ഞാനിങ്ങനെ ഇനി എപ്പോഴേലും ഒരു നല്ല ഒന്ന് വരുമ്പോ ഇനി ഒന്നുകൂടെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മമ്മൂക്ക തന്നെ സജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഈ മൂവി കിട്ടിയത്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്നും എന്റെ ലൈഫിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിനിമയായിരിക്കും പരോൾ. ആൻഡ് ഒന്നിച്ച് അഭിനയിച്ച ആ മൊമെന്റ്സ് എല്ലാം താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഇതിൽ എന്റെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവരോടും ആണ് താങ്ക് യു പറയാനുള്ളത്. ശരത് സാറിനും എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് താങ്ക് യു. എല്ലാവരും ഈ പടം കണ്ട് വിജയിപ്പിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് നാളിന് ശേഷം ഒരു ഗ്യാപ്പെട്ട് ഗ്യാപ്പിട്ടാണ് മലയാളത്തിൽ സിനിമ ചെയ്യാറുള്ളത്. കൂടുതലും തമിഴിലാണ് ചെയ്യുന്നത്. പരോൾ എന്ന് പറയുന്ന ചിത്രം എന്നിലേക്ക് വന്നത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മെഗാസ്റ്റാർ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ആ ഭാഗ്യം എന്നെ തേടിയെത്തിയതിൽ ഒരുപാടധികം സന്തോഷിക്കുന്നു. ഡയറക്ടർ ശരത് ചന്ദ്ര സാറിനെ ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. ആൻഡ് ടീം ക്രൂ എല്ലാവരോടും. ഇതില് മമ്മൂക്കയുടെ പേരായിട്ട് ആനി എന്ന് പറയുന്ന കഥാപാത്രം വൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി. ഈ ചിത്രം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഈ ഒരു ചിത്രത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഒരു കാര്യം പറയാനുണ്ട്.
ഞാൻ മമ്മൂക്കയുടെ പടം ഇട്ട് കുറച്ച് ദിവസങ്ങളായി. പറഞ്ഞാൽ ഏകദേശം ഒരു 20 വർഷം. കുറേ ആദ്യം സാഗരം സാക്ഷി എന്ന സിബിച്ചേട്ടൻ്റെ ചിത്രമാണ് ഞാൻ മമ്മൂക്കയ്ക്ക് ചെയ്യുന്നത്. അതിനുശേഷം പാടിയിലുള്ള ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വർഷം എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇതിലാണ് പാട്ടും പാട്ടുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ അതിന് കുറേ സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ മമ്മൂക്കയുടെ വലിയ ഫാനാണ്. അപ്പൊ ഈ മഹാനടന്റെ ഒരു ചിത്രത്തിൽ സംഗീത സംവിധാനം ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂക്ക എന്താ പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക് മമ്മൂക്കയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു അഭിനയം വിലയിരുത്താനുള്ള ഒരു അർഹതയില്ല. നമ്മളൊക്കെ സാധാരണ കാഴ്ചക്കാരാണ്, ഇതിലും പറയാതിരിക്കാൻ വയ്യ. ആ മമ്മൂക്ക എന്ന നടൻ നമ്മളെ പല എന്താ പറയണ്ട എത്രയോ ചിത്രങ്ങളിൽ കരയിപ്പിച്ചത്. അതെന്താ നമുക്ക് അങ്ങനെ വ്യക്തിയോടുള്ള ഇഷ്ടം എന്ന് കൂടിക്കൂടി അതിൽ എപ്പോഴും വരെ എത്തിയെന്നാണ് എനിക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മമ്മൂക്ക, എല്ലാവർക്കും ഇഷ്ടമാണ് എന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം പറയാം. അപ്പൊ അതിലും എനിക്ക് വളരെ സന്തോഷമാണ് ഈ ഒരു അവസരത്തിൽ എൻ്റെ എന്താ പറയണ്ട ശരത്തിനോടും പ്രത്യേകിച്ച് ഒരു നന്ദി എൻ്റെ പ്രൊഡ്യൂസറോടും. പിന്നെ ഈ ഒരു ഇപ്പൊ പറഞ്ഞ അക്കപ്പല കുറേ വോയിസസ് വെച്ച് കുറെ കഷ്ടപ്പെട്ട് കാര്യം. ഇപ്പോൾ ഉള്ള സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ പഴയ പോലെ കുറെ പേരെ നിർത്തി പാടിക്കാനുള്ള ഒരു തലക്കുറവുണ്ട്. ഇപ്പൊ ഒരു ടോയ്ലറ്റ് കിട്ടിയാൽ അതിലൊരു മിക്സറും മൈക്കും ഒക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന സ്ഥിതിയാണ്. ഞാൻ വീട്ടിലൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോകേണ്ടി വന്നേനെ. പിന്നെ നമുക്ക് പഴയ സ്റ്റുഡിയോ എടുത്തിട്ട് ഉള്ള ടെക്നോളജിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് നന്നായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് തന്നെ പറയണം. എന്റെ കാര്യം ഞാൻ ആത്മാർത്ഥമായും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് അന്നാച്ചയാണ് എൻ്റെ ലിറിക്സ് പാടിയത്, വിജയാണ്. പിന്നെ അടുത്തൊരു അറബിക് സോങ് ഉണ്ട്, അതൊരു അറബിക് പോയിട്ട് തന്നെയാണ്, ഷിഹാബ് ഖാനും. അദ്ദേഹം അതും വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ്, അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് പാടിയിട്ടുള്ളത് ജിതിനാണ്. ഈ രണ്ട് പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആദ്യം കേട്ട സോങ് എൽബിൻ കമ്പോസ് ചെയ്തതാണ്, വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഞാൻ എൽബിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, കാണുമ്പോൾ ഒരു വില്ലനാണെന്ന് തോന്നുമെങ്കിലും പാട്ട് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് അരിസ്റ്റോ സുരേഷോട് പാടിയതാണ്, അത് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഇതിലെ പങ്ക്. ഈ ചിത്രം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാവരും ഒരുപോലെ സ്വീകരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുണ്ട്. എന്താ പറയാ, കാലൊക്കെ വിറയിൽ വന്നിട്ട് തൊണ്ട വരണോ ഏട്ടം, വെള്ളം തൊണ്ട വരണം. കുട്ടിക്കാലം മുതൽക്ക് നേരിട്ടും സിനിമയിലും കാണുന്ന ഒരു മഹാ നടനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് എഴുതിയിരിക്കും, അതും അതേ നായകനായി അഭിനയിച്ച ചിത്രത്തിലാണ്. അതിനെനിക്കൊരു അവസരം തന്ന ശരത് സാറിനോടും അജിയോടും പ്രൊഡ്യൂസർ ഡിക്കോ സാറിനോടും ജൂനോടും സുനീതിനോടുമൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ കടപ്പെട്ടിരിക്കുന്നു. ഡിയർ മമ്മൂക്ക, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് കോൺഫിഡൻസ് ഇൻ മീ. ഈ പടം ശരത്തിന് ചെയ്യാൻ പറ്റുന്ന പടമാണോ? ഈ ട്രെയിലർ കണ്ടിട്ട് ഫീലിംഗ്സ് എന്താണ് മമ്മൂക്ക? യുവർ സ്മൈൽ ഈസ് മൈ എനർജി എന്ന് എപ്പോഴും പറയാറുണ്ട്. Your smile, I will retain this energy forever. And this is a special moment in my life. My first film, your favorite film, but this is my first film. Okay, I'm so happy that I have worked with one of the finest actors of our country, Mamooka. Thank you so much. ഈ ഒരു അവസരം തന്ന എൻ്റെ പ്രൊഡ്യൂസർ ആന്റണി ഡിക്രൂസ്. വീണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ അബുദാബി ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞതാ, ഇവരുടെ പേര് നല്ലൊരു പേരാണ് ആന്റണി ഡിക്രൂസ്. ഐ സെഡ് യുവർ നെയിം സൗണ്ട്സ് ബ്യൂട്ടിഫുൾ, ആന്റണി ഡിക്രൂസ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസർ ആന്റണി ഡിക്രൂസ്.
അതിൽ വീണതാണ് ആട്. വീണ ആട് ഇതുവരെ എണീറ്റിട്ടില്ല. ഓക്കെ, ദാറ്റ് ഐ ആം എൻജോയിങ് ദാറ്റ് എവറി മൂവ്മെന്റ് ഓഫ് മൈ പ്രൊഡ്യൂസർ ഈസ് വൺ ഓഫ് മൈ സ്വീറ്റ് ഹാർട്ട് ഇൻ ലൈഫ്. And thank you so much for having this confidence in this little man. Thank you. ഇതില് അഭിനയിച്ച ഓരോ ആക്ടേഴ്സും apart from Mamukka, every actors have given their beautiful contribution. ഞാൻ പറയാം, എസ്പെഷ്യലി മമ്മൂക്ക ഓരോ സീൻ ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് എൻജോയ്ഡ് ഇറ്റ്. അറിയാണ്ട് കണ്ണെന്ന് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ചില സമയം പോയി ഹാൻഡ് ഷേക്ക് ചെയ്യാറുണ്ട്, ചില സമയം എൻ്റെ ഒരു ജെസ്റ്റർ ഉണ്ട്. എനിത്തിങ് എനിത്തിങ് ഗുഡ് ഐ സേ സെക്സി. ഐ യൂസ് ടു സീ മമ്മൂക്ക സെക്സി. മമ്മൂക്ക വല്ലതും കഴിക്കാൻ വല്ലതും തന്നാൽ എങ്ങനെയുണ്ട് ശരത്തിന്? സെക്സി. So this has come something very unique, Anna, when he does it on location. Every performer who does something very unique, it just comes out spontaneously. Ee param angantoru feel aanu finally ethippettathu. As a director, I am very very happy with the product what it is shaping up now. We are working 24/7 to deliver a beautiful film for our Kerala audience. And ee param kandu irangunna samayathe നിങ്ങളൊപ്പം അലക്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം നിങ്ങളൊപ്പം വരും. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ക്രിയേറ്റ് ഇറ്റ്. ഹി വിൽ ക്രിയേറ്റ് മോയിസ്റ്റ് ഇൻ യുവർ ഐസ്. ദിസ് ഈസ് എ ഡയറക്ടേഴ്സ് പ്രോമിസ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫിലിം ഈസ് എ മാസ്, ഈസ് എ ക്ലാസ്. മമ്മൂക്കയുടെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. ഐ നീഡ് ടു ഹൈലൈറ്റ് അബൌട്ട് ദിസ്. ദ ആർ വെരി യുണീക് ആൻഡ് ദ ആർ വെരി ക്രിയേറ്റീവ്. എന്റെ അടുക്കുന്ന ഫോട്ടോഗ്രാഫ് വാങ്ങിച്ചതിന് ശേഷം ദേ വിൽ കം ഔട്ട് വിത്ത് എ ന്യൂ ഡിസൈൻ ആൻഡ് ദേ ആർ വെരി ക്രിയേറ്റീവ്, ദേ ആർ വെരി സപ്പോർട്ടീവ്. ആൻഡ് ദാറ്റ് ഈസ് വൺ തിങ് ഐ നീഡ് ടു ടെൽ അബൌട്ട് മമ്മൂക്കാസ് ഫാൻസ്. ഹേ മമ്മൂക്ക ഫാൻസ്, ഐ ലവ് യു ഗൈസ്, വി നീഡ് യുവർ സപ്പോർട്ട്.